യേശുവയുടെ വശൽ പോസ്റ്റർ ഓർമ്മയുണ്ടോ? എങ്ങനെ ഇരിക്കുന്നു? അങ്ങനെയാണ് ഇരിക്കുന്നത് അല്ല. യേശുവിൽ ഇങ്ങനെയാണ്. അപ്പൊ സെയിം ബോഡി ലാംഗ്വേജ് എന്നെ ചതിക്കരുത്. ഞാൻ ഒരുപാട് നമ്മള് കാണുന്ന നമ്മള് ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമേ ഉള്ളൂ. നമ്മൾ എത്രയോ കാലം മുമ്പ് നടക്കുന്ന കഥയാണ്. അപ്പൊ അതിനകത്ത് ഒബ്സർവേഷനും ഇൻഫറൻസും ഒന്നുമില്ല. സങ്കല്പം മാത്രമേ ഉള്ളൂ. ശൂന്യ ആകാശത്ത് പിടിച്ചെടുക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിലും അത് പപ്പുക്ക് തന്നെ ചെയ്തതാണ്. ഞാനൊരു ഐഡിയ പറഞ്ഞു, പപ്പുക്ക വെക്കണ രീതിയിൽ അത് ചെയ്തു. പക്ഷെ അത് അടിപൊളിയായി വന്നു. അത് ടീസറിൽ ഞങ്ങൾ ചെയ്തു. ട്രെയിലറിലും അങ്ങനത്തെ ഒരു സാധനം ടൂവേഴ്സ് ചെയ്യേണ്ട ഒരു ഷോട്ട് അങ്ങനെ പ്ലേസ് ചെയ്തു. ട്രെയിലർ ശ്രദ്ധിച്ചാൽ അറിയാം, അതിന്റെ ചിരി ഇറ്റ്സ് പോർട്രേയിങ് സം കൈൻഡ് ഓഫ് മാഡ്നസ് എന്ന് പറയാം. അപ്പോ മെയിൻ സെൻട്രൽ ക്യാരക്ടേഴ്സാണ്. അപ്പൊ അവര് ചിരിക്കുന്നതും അവർ കരയുന്നതും അങ്ങനെ ഒരു ഐഡിയ നേരത്തെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ട്രെയിലർ നമുക്ക് കട്ട് ചെയ്യാം ഈ ചിരി വെച്ചുകൊണ്ട്. ആൻഡ് ദെൻ വിൽ ടാഗ് ഇറ്റ് ആസ് ഏജ് ഓഫ് മാഡ്നസ് എന്ന് പറഞ്ഞത്. സോ അങ്ങനെയാണത്. ദാറ്റ് വാസ് ദി ഐഡിയ ആക്ച്വലി. അതിന്റെ അപ്പുറത്തേക്കൊന്നും ഇല്ല. ഇല്ല, അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ട് നമ്മുടെ ഫിലിമിലൊന്നും പറയുന്നില്ല. ഇത് ടോട്ടലി ഫിക്ഷണൽ സ്പേസില് ഒരു ടൈം പീരിയഡിൽ നടക്കുന്ന, ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ ഒരു യുഗം ടൈം പീരിയഡിൽ നടക്കുന്ന ഒരു കഥയാണ്. കംപ്ലീറ്റ്ലി ഫിക്ഷണൽ ക്യാരക്ടേഴ്സ് ആണ്. പണ്ട് കാലത്ത് അങ്ങനത്തെ ഒരു പേര് ഭയങ്കര കോമൺ ആയിരുന്നു. കുഞ്ഞമ്മൻ പക്ഷെ ഈ കഥയ്ക്ക് വളരെ അത്യാവശ്യമായിരുന്നത് എനിക്ക് ടിഡി സാറുമായി ഒരു സാറിന്റെ സപ്പോർട്ടിൽ ഡയലോഗ്സ് ഫ്രെയിം ചെയ്യാനും അങ്ങനെ കുറച്ച് ഞാൻ കുറച്ച് ടൈം എടുത്തിട്ടാണ് ഈ കഥ എഴുതുന്നത്. സോ ഐ നീഡ് എ സപ്പോർട്ട്. അങ്ങനെയാണ് ടിഡി സാർ ഇതിൽ ഈ പ്രോജക്ടിലേക്ക് വരുന്നതും. സോ ഇറ്റ്സ് എ ടോട്ടലി ഫിക്ഷണൽ ലൈഫ് സ്റ്റോറിയോ ഏത് ഫാമിലിയുടെ ഒന്നും ഇഷ്ടമല്ല. ഇറ്റ്സ് എ ഫിക്ഷണൽ സ്റ്റോറി. നമുക്ക് ഇപ്പം മലൈക്കോട്ടെ വാലിബൻ തിയേറ്ററിൽ ഇറങ്ങിയതിനു ശേഷം അതിന്റെ പ്രൊഡ്യൂസർ പറയുണ്ടായി, എന്താണ് മമ്മൂക്കയുടെ ചിത്രങ്ങൾ പ്രേക്ഷകര് ഇരുകൈ നീട്ടി മമ്മൂക്കയുടെ പരീക്ഷണ ചിത്രങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം പക്ഷെ പ്രേക്ഷകർക്കറിയാം, ആ സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ തന്നെ പ്രേക്ഷകർക്കറിയാം, എന്താണ് ഞങ്ങൾ കണ്ട കാലം മുതലേ യഥാർത്ഥത്തിൽ ഈ ആക്ടർ അൺപ്രഡിക്റ്റബിൾ ആണ് എന്ന അർത്ഥത്തിൽ നമുക്കറിയാം, എന്തും ചെയ്യും എന്ന അർത്ഥത്തിലും നമുക്കറിയാം. അപ്പൊ മമ്മൂക്ക എങ്ങനെയായിരുന്നു ആ സ്റ്റേറ്റ്മെന്റ് കണ്ടത്? നിങ്ങളെ പോലെ തന്നെ പറഞ്ഞേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളൊന്നും പറയാനില്ല. നിങ്ങൾ എന്തും ചെയ്യും എന്നുള്ള തീരുമാനം ശ്രമിച്ചു അല്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം എന്തും ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം. അതിന് എന്ത്
സിനിമയിൽ ഇത് നമ്മൾ വന്നപ്പോ ഇപ്പൊ കാണുന്ന ഈ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. സിനിമയിൽ ഞാൻ പ്രതീക്ഷിച്ച സിനിമ മാത്രം, എനിക്ക് സിനിമ മാത്രമേ ഇഷ്ടം, ബാക്കി കിട്ടുന്നതൊക്കെ ബോണസാണ്. അപ്പോ ബോണസിനെ കുറിച്ച് ആലോചിക്കാതെ തന്നെയാണ് സിനിമ ചെയ്യാൻ. ഇനി അങ്ങോട്ടും അങ്ങനെ ആവാനാണ് എന്റെ ശ്രമം. പക്ഷെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള, കൂടെ ഉണ്ടാവും അഴിയിൽ കിട്ടുപോയിക്കളെ ഞങ്ങളുടെ കുറെ നോവലുകളും കൊണ്ട്. ഈ സിനിമയിലേക്ക് വന്നപ്പോൾ ഇതിന്റെ റേറ്റിംഗിൽ സമയത്ത് മമ്മൂക്കായ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയായിരുന്നു താങ്കളുടെ റേറ്റിംഗ്? തീർച്ചയായും രാഹുൽ എന്റെ അടുത്ത് നന്ദി കാര്യം പറയുന്നു. നമ്മൾ കുറച്ച് പറയലുള്ള ഒരു കാലത്തെ കഥയാണ് പറയുന്നത്. ആ കാലത്തെ കാര്യങ്ങൾ അതേപോലത്തെ സംഭാഷണങ്ങൾ ഉപയോഗിച്ച ശരിയാണ്. ഏറ്റവും അതിന് യോജിക്കുന്ന രീതിയിലുള്ള ഒരു ഡയലോഗ്സാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. മമ്മൂക്കയുടെ ക്യാരക്ടറിന് വേണ്ടി ഡയലോഗ് എഴുതുമ്പോൾ മമ്മൂക്ക മനസ്സിലുണ്ടായിരുന്നു എന്ന സത്യമാണ്. നമ്മൾ എഴുതിയ ഡയലോഗ് മമ്മൂക്ക പറയണ